ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ്. അപ്പൊ ഇന്നത്തെ കരിയർ ടോക്ക് നമ്മുടെ അപ്പോൾ ഉള്ളത് സപ്പൂറയാണ്. സപ്പൂറ വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോ. ഓക്കെ, സപ്പൂറ, സപ്പൂറയുടെ വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനിപ്പോ റാസൽ ഗെയിമിലെ ഹസ്ബൻഡിനെ സെറ്റിൽഡ് ആണ്. സെറ്റിൽഡ് ആണ്, ഓക്കെ. നാട്ടിലെ അടുപ്പാണ്. ഓക്കെ, സോ അപ്പോ ഏത് കോഴ്സ് അവോ ചൂസ് ചെയ്തിരുന്നേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യുന്ന റീസൺ എന്തായിരുന്നു? അതിപ്പോ സ്കോപ്പ് ഉള്ളതാ പറഞ്ഞു. എല്ലാരും പഠിക്കാനോ പഠിക്കുക നല്ലത് പറഞ്ഞു. ഓക്കെ, അപ്പോ കറന്റ് ട്രെൻഡ് അനുസരിച്ചാണ് എടുത്തേ. ഓക്കെ, അപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് അവോധയിൽ ചൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെ കുറിച്ചൊരു ഫീഡ്ബാക്ക് പറയാമോ? നല്ല ക്ലാസ് ആയിരുന്നു. ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാ, ലൈവ് സെഷനിലൊക്കെ കയറിയിട്ട് ചോദിക്കാ. അങ്ങനെ സുഖമായിരുന്നു ക്ലാസ്, കുഴപ്പമൊന്നും. ഓക്കെ, അപ്പോ ലൈവ് സെഷനിൽ കറക്റ്റ് റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടില്ലേ? ട്യൂട്ടർ കറക്റ്റ് ആൻസർ ഒക്കെ പറഞ്ഞു തന്നില്ലേ? ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്തു തന്നില്ലേ? ആ കിട്ടി, ഡൗട്ട് ക്ലിയർ ചെയ്തു തരും. കേറി അപ്പോൾ തന്നെ പറഞ്ഞു. ഓക്കെ, അപ്പോ സപ്പോർ നേരത്തെ എന്താ പഠിച്ചിരുന്നത്? അവോധയിൽ വരുന്നതിന് മുമ്പ് നേരത്തെ എന്താ പഠിച്ചിരുന്നത്? ഞാൻ ഡിഗ്രി ബിബിഎ ആയിരുന്നു. ഡിഗ്രി ബിബിഎ ആയിരുന്നു. ആ ഓക്കെ, സോ അപ്പോ റിലേറ്റഡ് ഫീൽഡ് ആയതുകൊണ്ട് വലിയ ഡൗട്ട് കാര്യങ്ങളൊന്നും വന്നു കാണില്ലല്ലേ? മാർക്കറ്റിംഗ് ആയി കുഴപ്പമില്ല. ഓക്കെ, സോ അപ്പോ ഇപ്പൊ കറന്റ് എന്തിനാണ് സപ്പൂറ? ഇന്റേൺഷിപ്പിലാണോ? എങ്ങനെയുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഓൺ ടൈമിൽ അവർ വർക്കൊക്കെ തരുന്നുണ്ടോ? കമ്പനി സൈഡിൽ സപ്പോർട്ടീവ് ആണോ? സപ്പോർട്ട് എങ്ങനെയാണ് അവോധയെ പറ്റി അറിഞ്ഞത്? എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് അന്വേഷിക്കുന്ന ടൈമിൽ എങ്ങനെയാണ് അവോധയെ പറ്റി അറിഞ്ഞത്? അത് യൂട്യൂബിലൊരു വീഡിയോ കണ്ടത്. അപ്പൊ 800 ഉള്ളു, ചെയ്ത റേറ്റും കുറവല്ലേ, ചെയ്ത് നോക്കാ വിചാരിച്ചു. അപ്പോ അങ്ങനെ കോണ്ടാക്ട് ചെയ്താണല്ലേ? ഓക്കെ, അപ്പോ 2800 എന്നൊരു ഫീസ് സ്ട്രക്ചർ കേട്ടപ്പോ ആദ്യം ഒരു ഡൗട്ട് തോന്നിയിരുന്നു. ജോലി കിട്ടുവോ? പഠിച്ച വെറുതെ ആവോ? 2500 പോവോ? അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ചോദിച്ചു. ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോ അവര് ഏതൊക്കെ ഫ്രണ്ട്സ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. നല്ലതാ, ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്താണല്ലേ. ഓക്കെ, ഇപ്പോ ഇന്റേൺഷിപ്പ് കിട്ടിയപ്പോ ഒരു കോൺഫിഡൻസ് ആയില്ലേ? ഓക്കെ, സോ അപ്പോ സപ്പൂറ എപ്പോഴാ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നത്? എപ്പോഴാണ് നോർമൽ ടൈം പീരീഡ് എപ്പോഴായിരുന്നു? അങ്ങനെ ഇല്ല, ഞാൻ ഇവിടെ ഫുൾ ഫ്രീ ആണ്, ഞാൻ മാത്രമേ ഹസ്ബൻഡിന്റെ ഡ്യൂട്ടിക്ക് പോയിട്ടുള്ളൂ. ഓക്കെ, സോ അപ്പോ മോർണിംഗ് ടൈം എല്ലാം ക്ലാസ് കാണുമായിരുന്നല്ലേ? മോർണിംഗ്. ഓക്കെ, സോ അപ്പോ എത്ര ടൈം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റി ക്ലാസ്? ില് കിട്ടിയില്ലേ?